നിർമ്മാണം തുടങ്ങി 20 വർഷമായിട്ടും കോഴിക്കോട് ബീച്ചിൽ നീന്തൽക്കുള പദ്ധതി എങ്ങുമെത്തിയില്ല. പാട്ടക്കുടിശ്ശിക അടക്കം പദ്ധതി മൂലം കോടിക്കണക്കിന് രൂപ ബാധ്യതയായതോടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സഹായം തേടി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. 20 വർഷം മുമ്പ് 94 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മാണം തുടങ്ങിയ നീന്തൽക്കുളത്തിന്റെ ഇപ്പോഴത്തെ കാഴ്ചയാണിത്. അന്ന് 1.5 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഇനി 10 കോടിയോളം രൂപ ചെലവിട്ടാലേ നീന്തൽക്കുളം പൂർത്തിയാക്കാനാവൂ. തുറമുഖ വകുപ്പിന്റെ 1.5 ഏക്കർ സ്ഥലം 10 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് നീന്തൽക്കുള നിർമ്മാണം തുടങ്ങിയത്. വർഷം 74,500 രൂപയായിരുന്നു പാട്ടത്തുക. കടപ്പുറത്തിനടുത്ത് നീന്തൽക്കുളം നിർമ്മിക്കുന്നതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ കോടതിയെ സമീപിച്ചു. നീന്തൽക്കുള നിർമ്മാണം നിയമക്കുരുക്കിലായി. എല്ലാം പരിഹരിച്ചപ്പോഴേക്കും പാട്ടക്കാലാവധി തീർന്നു. ഇപ്പോൾ പാട്ടക്കുടിശ്ശിക ഉൾപ്പെടെ വലിയ ബാധ്യതയിലാണ് സ്പോർട്സ് കൗൺസിൽ. ആമകൾ അവിടെ വന്ന് മുട്ടയിടുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അന്നത്തെ പരിസ്ഥിതിൻ്റെ പ്രവർത്തകരായ 1-2 ആളുകൾ കോടതിയിൽ പോവുകയും അങ്ങനെ നിന്നു പോവുകയാണ്. 1 കോടിയിലധികം ഉറുപ്പിയ ആ ഭൂമിയുടെ അടിയിലുണ്ട്. പാട്ടക്കുടിശ്ശിക ഒഴിവാക്കണം, പാട്ടത്തുകയില്ലാതെ പാട്ടക്കരാർ പുതുക്കണമെന്നീ ആവശ്യങ്ങളാണ് സ്പോർട്സ് കൗൺസിലിന് ഉള്ളത്. സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.